അക്രമരാഷ്ട്രീയത്തിന്റെ പേരിൽ ബി ജെ പി തുറന്ന പോർമുഖത്തിൽ ശക്തമായ പ്രതിരോധവുമായി സി പി എം. ബി ജെ പി അക്രമം തുടർന്നാൽ ജനങ്ങൾ നോക്കി നിൽക്കില്ലെന്ന് സീതാറാം യെച്ചൂരി പറഞ്ഞു. ജനവിധി അംഗീകരിക്കാനുള്ള സഹിഷ്ണുത ബി ജെ പിക്ക് നഷ്ടമായെന്ന് നിയുക്ത മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേന്ദ്രഭരണം ഉപയോഗിച്ച് ആർ എസ് എസ് ഭീകരത സൃഷ്ടിക്കുകയാണെന്ന് കോടിയേരി ബാലകൃഷ്ണനും പ്രതികരിച്ചു. ബി ജെ പി മാർച്ച് അക്രമാസക്തമായതിന് പിന്നാലെയാണ് സി പി എം നേതാക്കൾ രൂക്ഷ പ്രതികരണങ്ങളുമായി കളം നിറഞ്ഞത്. ജനവിധി അട്ടിമറിക്കാനാണ് ശ്രമമെന്ന് ആരോപിച്ച സീതാറാം യെച്ചൂരി കേരളത്തിൽ ബി ജെ പിയെ ജനങ്ങൾ തള്ളിക്കളഞ്ഞതാണെന്നും വ്യക്തമാക്കി. ദിസ് ഹാപ്പൻഡ് ഓൾ അക്രോസ് ദ സ്റ്റേറ്റ് ഓഫ് കേരള ദാറ്റ് ബി ജെ പി ഈസ് സിംപ്ലി ജസ്റ്റ് നോട്ട് വില്ലിംഗ് ടു ആക്സെപ്റ്റ് ദി ഡെമോക്രാറ്റിക് വേർഡിക്ട് ഓഫ് ദി പീപ്പിൾ ഓഫ് കേരള. ജനവിധി അംഗീകരിക്കാനുള്ള സഹിഷ്ണുത ബി ജെ പിക്ക് നഷ്ടമായെന്ന് നിയുക്ത മുഖ്യമന്ത്രി പിണറായി വിജയൻ ഫേസ്ബുക്ക് പോസ്റ്റിൽ ചൂണ്ടിക്കാട്ടി. ഇതാണ് ബി ജെ പി കേരളത്തിലും ഡൽഹിയിലും അക്രമത്തിലേക്ക് നീങ്ങിയത്. കേരളത്തിലെ ജനങ്ങളെ അവഹേളിക്കും വിധമാണ് വ്യാജപ്രചാരണം നടത്തുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ഫലം വന്ന ശേഷം 41 ഇടങ്ങളിൽ ആക്രമണം നടത്തിയെന്നും 2 സി പി എമ്മുകാർ കൊല്ലപ്പെട്ടെന്നും വ്യക്തമാക്കി കോടിയേരിയും പിന്നാലെ രംഗത്തെത്തി. തിരഞ്ഞെടുപ്പ് തോൽവിയിലെ നിരാശയാണ് പ്രകടമാകുന്നത്. ഒരു സീറ്റിൽ മാത്രമാണ് അവർക്ക് കടന്നുകൂടാൻ കഴിഞ്ഞത്. ബി ജെ പിയുടെ വോട്ടിംഗ് ശതമാനത്തിൽ തദ്ദേശഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ ലഭിച്ച വോട്ടിൽ ശതമാനത്തിൽ വർധനവ് വരുത്താൻ അവർക്ക് കഴിഞ്ഞില്ല. ഇതെല്ലാം ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വത്തെയും സംസ്ഥാന നേതൃത്വത്തെയും വളരെയധികം നിരാശരാക്കിയിരിക്കുകയാണ്. പാർട്ടി കേന്ദ്ര കമ്മിറ്റി ഓഫീസിന് നേരെയുള്ള ആക്രമണം തീക്കൊള്ളികൊണ്ട് തലചൊറിയുന്നതിന് തുല്യമാണെന്നായിരുന്നു വി എസ് അച്യുതാനന്ദന്റെ പ്രതികരണം. ന്യൂസ് ബ്യൂറോ മനോരമ ന്യൂസ്.